പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഒരു കഥയായിരുന്നു. മുക്തിവാതിൽ എന്ന് പറയുന്ന യു എ ഗാദറിന്റെ നന്മയുടെ അമ്മ എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത മുക്തിവാതിൽ എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. ഒരു തസ്കരന്റെയും പുണ്യചരിതയുടെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കഥ രചിച്ചിരിക്കുന്നത്. എല്ലാവരും കഥ എല്ലാവരും നന്നായി വായിച്ചില്ലേ? വായിച്ചു. പിന്നെ നമ്മൾ കുറച്ച് അർത്ഥങ്ങൾ പഠിച്ചു. എല്ലാവരും നോട്ടിൽ എഴുതിയോ? എല്ലാവരും പഠിച്ചില്ലേ അത്? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പൂരിപ്പിക്കുക, അതായത് ഒരു പദത്തിന്റെ വിശദി, ആ പദത്തിന്റെ അർത്ഥം വിശദീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു ഭാഗം, പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഭാഗമാണ് പിന്നെ നമ്മൾ പഠിച്ചത് അല്ലേ. ഇതിൽ ആർക്കെന്തെങ്കിലും എന്ത് സംശയമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? പര്യായമാണ്. പര്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വാക്കിന്റെ, ആ പദത്തിന്റെ അർത്ഥം, ഒരുപാട് അർത്ഥങ്ങൾ ആ പദത്തിനെ തന്നെ വേറെ പറയുന്നതിനെയാണ് പര്യായങ്ങൾ. ഒരു പദത്തിന്റെ നാനാർത്ഥങ്ങൾ, അതായത് ഒരുപാട് അർത്ഥങ്ങളെയാണ് പര്യായം എന്ന് പറയുന്നത് ആ പദത്തിന്റെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ വാക്ക് തസ്കരൻ. തസ്കരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാടെടുക്കുമ്പോൾ തസ്കരൻ എന്ന് പറയുമ്പോ ഒരു അർത്ഥം പഠിച്ചില്ലേ? എന്താ അത്? ആ എന്താണ്? കള്ളൻ. പിന്നെ നമ്മൾ തസ്കരൻ എന്ന് വേറെ ഒരു അർത്ഥം കൂടി പറയില്ലേ? നമ്മൾ കള്ളനെ വേറെ ഒരു കാര്യത്തില്, നമ്മളൊരു കാര്യം കട്ടെടുക്കുന്ന ആളെ, മോഷ്ടിക്കുന്ന ആളെന്നെയല്ലേ കള്ളൻ എന്ന് പറയാ? അപ്പൊ ഒരു അർത്ഥം എന്തായിരിക്കും? ആ എന്താണ്? മോഷ്ടാവ്. തസ്കരന്റെ രണ്ട് അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കള്ളൻ, മോഷ്ടാവ്. ഇനി അടുത്ത വാക്ക് ഏതാണ്? ദൈവം. ദൈവം നമ്മള് ഫസ്റ്റ് ഈശ്വര പ്രാർത്ഥനയിൽ പഠിച്ചിട്ടായിരുന്നു. ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം, ആ കവിതയിൽ പഠിച്ചില്ലേ? അപ്പൊ നമ്മളൊരു വേറൊരു അർത്ഥം പഠിച്ചില്ലേ? ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ. ആ വളരെ കറക്റ്റ്. എന്താണ് ഈശ്വരൻ? പിന്നെ നിങ്ങൾ പഠിക്കാത്ത ഒരു അർത്ഥമാണ് ഈശൻ. ദൈവത്തിന് പറയുന്ന പേരാണ് ഈശൻ. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ പര്യായങ്ങളാണ് ഈശ്വര, ഈശ്വൻ. അടുത്ത വാക്ക് മഹിള. മഹിള നമ്മൾ ആ പാഠം പഠിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹിള എന്ന് പറഞ്ഞ മഹിള രത്നം ജീവിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹിള എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? ആ എന്താ? സ്ത്രീ. പിന്നെ നമ്മൾ സ്ത്രീകളെ വേറെ പേര് കൂടി പറയില്ലേ? അപ്പൊ ഇതെന്താണ്? വനിത. പിന്നെ നാരി എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് രണ്ടെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്ത വാക്ക് രാജാവ്. രാജാവ്, രാജാവിന് പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയോ? രാജാവ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആർക്കെല്ലാം അറിയോ? ഇല്ല. എന്നാ നമുക്ക് പഠിക്കാം. എന്താണ് അരജൻ? പിന്നെ വേറൊരു അർത്ഥമാണ് നൃപൻ. എന്താണ് നൃപൻ? അരജൻ, നൃപൻ. പിന്നെ അടുത്ത വാക്കാണ് മണ്ണ്. മണ്ണ് എന്നുള്ളത് വേറെ പദം നിങ്ങൾക്ക് അറിയോ? ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് മണ്ണ്. എന്താണ് മണ്ണ്? മൃത്ത്. എന്താണ് വായിക്കുക? മൃത്ത്. പിന്നെ വേറെ പദമാണ് മൃത്തിക. എന്താണ് മൃത്ത്, മൃത്തിക? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച വാക്കുകള്? തസ്കരൻ. തസ്കരൻ എന്ന് പറഞ്ഞ കള്ളൻ, മോഷ്ടാവ്,
ദൈവ ഈശ്വര ഈശൻ മഹിള സ്ത്രീ വനിത രാജാവ് അരജൻ നൃപൻ മണ്ണ് മൃത്ത് മൃത്തിക മനസ്സിലായി എല്ലാവർക്കും वेगम नोटिकोरों अंजुट पढ़ा अमुक पढ़ी नाम आशय नष्ट नमुक रु पद कूड़ीट अब उचित रीति एन या नास मूद क्लास पढ़ा अल्वर अवेदानेंट पद चेर अदी अगलवान अदी प्लस ओडी अगलवान ओडी अगलवान नमुक नोकू प्रकाश वलय प्रकाश वलय प्रकाशी वलय प्रकाश प्लस वलय प्रकाश प्लस वलय प्रकाश वलय ओडी प्लस अगलवान ओडी अगलवान प्रकाश प्लस वलय प्रकाश वलय वाक नोकू हृदय 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 प्लस हृदय मनसिले ओडी प्लस अगलवान ओडी अगलवान प्रकाश प्लस वलय प्रकाश वलय हृदय प्लस हृदय वेगतो वाक नोकी मणिल मनस
രക്തം പ്ലസ് ഒഴുകുന്നു രക്തം ഒഴുകുന്നു മണ്ണിളക്കി പ്ലസ് കഴിഞ്ഞപ്പോൾ മണ്ണിളക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ പിടിച്ചെഴുതാൻ ആ വേഗം അപ്പോൾ ഇത് വേഗം ഒരു വട്ടം എഴുതിയിട്ട് ഇത് ഓരോന്നും മൂന്ന് തവണ എഴുതി പഠിക്കുക കേട്ടോ ഇല്ല എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം അടുത്ത ഭാഗം നോക്കി നോക്കൂ നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുക അതായത് ഒരു പദം അല്ലെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വാക്ക് നോക്കി നോക്കൂ ഇഹലോകവാസം വെടിയുക നമ്മളിതിൽ പറഞ്ഞില്ലേ ഒരു പുണ്യചരിത ഒരു പുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയണ്ടേ ഇഹലോകവാസം വെടിഞ്ഞു പറഞ്ഞതാണ് മരിച്ച് പരലോകത്തിലേക്ക് പോകുന്നതിനെയാണ് ഇഹലോകവാസം വെടിയുക എന്ന് പറയാം അപ്പൊ അത് വെച്ചിട്ടൊരു വാക്ക് പറയൂ ഒരു വാക്യം പറയാൻ പറയാം എന്താണ് ഒരുപാട് പുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇഹലോകവാസം വെടിഞ്ഞത് മനസ്സിലായോ അങ്ങനെയാണ് ഒരുപാട് പുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇഹലോകവാസം വെടിഞ്ഞത് മനസ്സിലായോ ഞാൻ അടുത്ത വാക്ക് നോക്കി നോക്കൂ സ്നേഹാദരം അപ്പൊ സ്നേഹാദരം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറയണം എന്താണ് സ്നേഹാദരം പറഞ്ഞ പരിഗണന അപ്പൊ എല്ലായിടത്തിലും ഇപ്പൊ COVID-19 എല്ലായിടത്തിലും പാടർന്ന് പിടിച്ചിരിക്കുകയാണ് അതിന് നമ്മളെ സഹായിക്കും നമ്മളെ പരിചരിക്കുന്ന ആരാണ് ആരോഗ്യ പ്രവർത്തകരാണ് അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് വാക്ക് പറയാ നോക്കി നോക്കൂ COVID-19 പരിചാരണം കഴിഞ്ഞെത്തിയ ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ സ്നേഹാദരത്തോടെ സ്നേഹാദരങ്ങളോടെ എതിരേറ്റു എങ്ങനെയാണ് COVID-19 പരിചാരണം കഴിഞ്ഞെത്തിയ ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ സ്നേഹാദരങ്ങളോടെ എതിരേറ്റു മനസ്സിലായോ അവർക്ക് നൽകുന്ന സന്തോഷത്തോടെ നൽകുന്ന പരിഗണനയ്ക്കാണ് സ്നേഹാദരം ആദരവിനെയാണ് നമ്മൾ സ്നേഹാദരം എന്ന് പറയാം അടുത്ത വാക്ക് നോക്കൂ ക്ഷമായാചനം നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് അതിന് ക്ഷമ ചോദിക്കുന്നതിനെയാണ് ക്ഷമായാചനം ക്ഷമ ചോദിക്കുന്നതിനെയാണ് എന്ത് ക്ഷമായാചനം ചെയ്യുക എന്ന് പറയാം ക്ഷമ യാചിക്കൽ അതിനെയാണ് ക്ഷമായാചനം എന്ന് പറയാ അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഒരു വാക്യം പറയാ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി അധ്യാപകനോട് ക്ഷമായാചനം നടത്തി എന്താണ് ക്ഷമായാചനം പറഞ്ഞ ക്ഷമയാചിക്കുക നമ്മൾ ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കി ക്ഷമയാചിക്കുന്നതിനെയാണ് ക്ഷമായാചനം നടത്തുക എന്ന് നമ്മൾ പറയാം അപ്പൊ എങ്ങനെയാണ് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി അധ്യാപകനോട് ക്ഷമായാചനം നടത്തി മനസ്സിലായോ അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത് ഇഹലോകവാസം വെടിയുക സ്നേഹാദരം ക്ഷമായാചനം അപ്പൊ ഇത് മൂന്നും വെച്ചിട്ട് ഞാൻ ഒരു ഓരോരോ വാക്യങ്ങൾ പറഞ്ഞു ഇതുപോലെ അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വാക്യം എഴുതാന്ന് അപ്പൊ എല്ലാവരും ഇതുപോലെ ഓരോരോ വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് വരിക മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്മളിന്ന് എന്തൊക്കെയാ പഠിച്ചത് പര്യായം പഠിച്ചു പിരിച്ചെഴുതാൻ പഠിച്ചു വാക്യത്തിൽ പ്രയോഗിക്കുക എങ്ങനെ ഒരു ഒരു പദം ഒരു വാക്ക് ഒരു ആശയം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വാക്യം ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ല അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു